ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പിങ്ക് ലേഡിയെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് ഇത്രയും തിക്കായിട്ട് വന്നിട്ടില്ലായിരുന്നു അന്ന് നമ്മുടെ പ്ലാന്റ്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒത്തിരി പേര് എഫ് ബി പേജിലും മെസ്സഞ്ചറിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും, ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, എന്നിട്ടും ഞങ്ങളുടെ ചെടി എന്താ നശിച്ചു പോകുന്നത് എന്നൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഈ പിങ്ക് ലേഡി ഇത്രയും തിക്കായി വരും എന്നൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത പോട്ടിമിക്സിൽ നിന്നും ചെറിയൊരു ഡിഫറൻസും കൂടി വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ടിമിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ചെടി നശിക്കില്ല, അത് ഞാൻ ഉറപ്പ് തരികയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വാങ്ങിയിട്ട് എനിക്കും നശിച്ചു പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കണേ, എന്തുകൊണ്ടാണ് ഇത് നശിച്ചു പോകുന്നത്, എന്തൊക്കെ പോട്ടിമിക്സ് ചെയ്യുമ്പോഴാണ് ഇത് നിലനിൽക്കുന്നത്, അങ്ങനെ ഒരുപാട്. പക്ഷേ എനിക്ക് ഞാൻ അന്ന് വീഡിയോയിലിട്ട ആ ഒരു പോട്ടിമിക്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിങ്ക് ലേഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കലേസിയ റെപ്പൻസിൻ്റെ ലീഫും സ്റ്റെമ്മും ഒക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഈ പിങ്ക് ലേഡിയും. കാണാൻ ഇത്തിരി പിങ്കിഷാണ്, അതിൻ്റെ ഇലകളിലുള്ള കളർ വേരിയേഷൻസ് ആണ് ഈ പിങ്ക് ലേഡിക്ക് ഉള്ളത്. അപ്പോൾ ഇതിന് നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ നല്ല പിങ്ക് കളറായി മാറും ഇതിൻ്റെ ലീഫുകളൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഭാഗത്ത് നമ്മുടെ കലേസിയ റെപ്പൻസ് പോലെയൊക്കെ തോന്നും. ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നായിരുന്നു, മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് കൊണ്ടുവന്ന് കുട്ടികളെ കയ്യിൽ കൊടുത്തപ്പോഴേക്കും അതൊക്കെ ആകെ താഴെ ഇട്ട് ആകെ പളിസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്ലാന്റ് കണ്ടില്ല, നല്ല ബോൾ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്, ഇനിയും താഴേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പോട്ടിമിക്സ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താ കല്ല്, ചെറിയ ചെറിയ കല്ലിൻ്റെ പീസുകൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബേബി മെറ്റലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു പോട്ട്, നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്ന പോട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പോട്ടിന് ചിലപ്പോൾ ഒന്ന് രണ്ട് ഹോൾസൊക്കെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കമ്പി ചൂടാക്കിയിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകണം വെള്ളം നമ്മുടെ പോട്ടിൽ നിന്ന് കേട്ടോ. അതിലേക്ക് ഞാനൊരു ഗ്രീൻ നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ നെറ്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ, നമ്മൾ എന്തെങ്കിലും ഇതുപോലെ മണ്ണൊക്കെ ഇടുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കണ്ട് കുതിർന്ന് താഴേക്ക് മണ്ണും ചെളിയെല്ലാം കൂടി പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ നെറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പോട്ടിമിക്സ് എന്താണെന്ന് വെച്ചാൽ, ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി, കമ്പോസ്റ്റ് ആണെങ്കിൽ കമ്പോസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ ഞാനിതിൽ പ്രത്യേകമായിട്ട് ആഡ് ചെയ്യുന്നത്, നമ്മളെ ഒരുപാട് പേര് പറഞ്ഞ് അപ്പോൾ എനിക്ക് തോന്നി, മണൽ യൂസ് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് വെള്ളം വാർന്നു പോകാൻ ചാൻസ് ഉണ്ട്, വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അത് എന്നിട്ട് നമുക്ക് കുറേശ്ശായിട്ട് നമ്മുടെ പോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ താമസിക്കുന്ന പറമ്പ്, പറമ്പിലുള്ള മണ്ണ് ഒക്കെ പല സ്ഥലത്തും പല ടൈപ്പായിരിക്കും. ചിലത് നല്ല പശിമയുള്ള മണ്ണായിരിക്കും, ചിലത് നല്ല ഭയങ്കര കട്ടിയായിട്ടുള്ള മണ്ണായിരിക്കും ചില സ്ഥലത്ത്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെയെന്ന് വെച്ചാൽ ഒരു മണല് കലർന്ന മണ്ണാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോൾ അവിടെ പറയും, ബിഗോണിയൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കണതാണ് കേട്ടോ, പക്ഷെ അവർ മണലൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു മണൽ കലർന്ന ഒരു മണ്ണാണ്. ഈ പുഴയുടെയൊക്കെ സൈഡിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഇതുപോലെ മണലൊന്നും പ്രത്യേകമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പോട്ടിമിക്സൊക്കെ നിറച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഇരിക്കിളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ് നമ്മുടെ മണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി, ഒന്ന്
ചെറിയ ഹോൾസ് ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ്, ഇതിന് വെയിൽ അത്യാവശ്യമാണോ അതോ തണലത്താണോ വെക്കേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. അത് ഞാൻ ആ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു, എന്നിട്ടും എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും നമ്മളിത് തണലുള്ള ഒരു ഭാഗത്ത് കൊണ്ട് വെക്കരുത്. നന്നായിട്ട് എത്ര സമയം സൂര്യപ്രകാശം കിട്ടുന്നോ അത്രയും ഈ ഒരു പ്ലാന്റിന് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്, വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ വെയിലത്തോട്ട് തന്നെ നമ്മൾ വെക്കണം. അപ്പോഴേ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിന് ആ ഒരു പിങ്കിഷ് കളറ് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ വാട്ടറിങ്ങിനെ കുറിച്ച് പറയാം. മഴയുള്ള സമയത്തൊന്നും എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വെയിലുള്ള സമയത്താണെങ്കിൽ ദിവസവും നനച്ചു കൊടുത്താലും ഒരു കുഴപ്പം വരില്ല കേട്ടോ. മഴ ഉണ്ടാകുമ്പോൾ ഒരു 4 ദിവസമോ 5 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ പ്ലാന്റ്, ഞാനിതുപോലെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഈ പ്ലാന്റ്. എനിക്കെന്തോ ഈ ഒരു ചെടിയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കുഞ്ഞു ലീഫും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്, ക്യൂട്ടാണ്. എല്ലാ ചെടികളോടും ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എന്തോ ഈ ഒരു ചെടീനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു, കെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, വാട്ടറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനൊരു ഫെർട്ടിലൈസർ, നമ്മളിത് തിക്കായി കഴിഞ്ഞാൽ അതിന് ഒരു ഫെർട്ടിലൈസറും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ, വെള്ളം മാത്രം കൊടുത്താൽ മതി. വെറുതെ നമ്മൾ NPK വളങ്ങളൊക്കെ കൊടുത്ത് അത് അഴുകി പോകേണ്ട ഒരു അവസ്ഥ വരേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് NPK വളങ്ങൾ കൊടുക്കുക കേട്ടോ. ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം നമ്മൾ പോട്ടിങ് ചെയ്ത ആ ഒരു ചാണകപ്പൊടി മാത്രമേ ഇതിന് കൊടുക്കാറുള്ളൂ. ഇത് കണ്ടോ, ഇത്രയും തിക്കായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിലേക്ക് ചാണകപ്പൊടി ഒന്നും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇതുപോലൊരു നമ്മുടെ സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറ്റുന്ന പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ ഈ ഒരു ഭാഗം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കണ്ടോ വെയിൽ കിട്ടാത്തൊരു സ്ഥലമാണിത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്, എന്നിട്ടും ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് നമ്മളെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെന്താണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം, നമ്മൾ അതിനനുസരിച്ച് മറുപടി തരുന്നതാണ്. അപ്പോൾ നമ്മൾ പിങ്ക് ലേഡിയെ കുറിച്ചിട്ടുള്ള നല്ല വശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനൊരു ചീത്ത വശം കൂടിയുണ്ട്, അതെന്താണെന്നറിയോ? ഇതായത് കണ്ടോ, നമ്മൾ പോട്ട് കാണാത്ത രൂപത്തിൽ വന്ന ഒരു പ്ലാന്റ് ആയിരുന്നു, നിറയെ നമ്മൾ ബോള് പോലെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ പുഴുക്കൾ വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒന്ന് സൂം ചെയ്തിട്ട് നോക്കണേ. ഈ പുഴു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ മുഴുവൻ തിന്ന് നശിപ്പിച്ചത് കണ്ടോ, ഒന്നും അല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ആക്കിയിട കണ്ടോ. ഇതുപോലത്തെ ഒരു കറുത്ത കളറുള്ള ഒരു പുഴുക്കളാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതിൻ്റെ കാഷ്ടങ്ങൾ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിതൊന്ന് പൊന്തിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ വേര് മുഴുവൻ തിന്ന് കഴിഞ്ഞിട്ട് അത് മുകളിൽ ആ പ്ലാന്റ് മാത്രം ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോഴേക്കും നമ്മൾ പുതിയ പ്ലാന്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ പ്ലാന്റ് പുതിയതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നമ്മുടെ പിങ്ക് ലേഡിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് പിങ്ക് ലേഡിയെ കുറിച്ചോ മറ്റുള്ള ചെടികളെക്കുറിച്ചോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു.